Once again, welcome back to Virtual Teaching. Nammal inna ee video discuss cheyan povunnathu BCom Semester 2 le Financial Accounting le first chapter aya Accounting for Hire Purchase. Adile buyer ne vendor ne book ilirna entries aa nammal ee video discuss cheyan povunnathu. Namukku video le kadakam. First nammal discuss cheyan povunnathu in the book of buyer. Buyer ne book il varayenda main journal entries aanu. Main aayittu 6 journal entries aanu. ഇതിലുള്ളത് അതിൽ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ ജേണൽ എൻട്രീസ് എന്ത് ചെയ്യും സബ്സിക്വന്റ് ഇയേഴ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആദ്യത്തെ രണ്ട് ജേണൽ എൻട്രീസ് ഫസ്റ്റ് ഇയറിൽ മാത്രമേ ഉണ്ടാവുക ബാക്കി ഇൻട്രസ്റ്റ് ഡ്യൂ ആവിട്ട് ഇൻസ്റ്റാൾമെന്റ് പേയിങ്ങും ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും പി എൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക ഈ ബാക്കിയുള്ള നാല് ജേണൽ എൻട്രീസ് ആയിരിക്കും ബാക്കി എല്ലാ ഇയേഴ്സിലും എത്ര ഇയേഴ്സ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുന്നുണ്ടോ അത്ര ഇയേഴ്സിൽ റിപ്പീറ്റേഷൻ വരുന്നത് നമുക്കിനി ഓരോരോ ജേണൽ എൻട്രീസിലേക്ക് നോക്കാം ഫസ്റ്റ് ജേണൽ എൻട്രി ആണ് വെൻ ആൻ അസറ്റ് ഈസ് പർച്ചേസ് നമുക്കൊരു ഓർഡർ ചെയ്യാം ബയറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ അയാൾ ആ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യും പിന്നെ അദ്ദേഹത്തിന്റെ എന്ത് ചെയ്യും എന്ത് പേ ചെയ്യും ഡൗൺ പേയ്മെന്റ് പേ ചെയ്യും ഇതിന്റെ തിയറി പാർട്ട് ഈ ഒരു ചാപ്റ്ററിന്റെ തിയറി പാർട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് ഇടാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് കയറി നോക്കാം അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താണ് ബയർ ആണെന്ന് തന്നെ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും അദ്ദേഹം ആ ഒരു അസറ്റിന്റെ ഡൗൺ പേയ്മെന്റ് പേ ചെയ്യും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നമ്മളൊരു ഗുഡ്സ് വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ ഫസ്റ്റിന് ഡൗൺ പേയ്മെന്റ് പേ ചെയ്യും അത് കഴിഞ്ഞിട്ട് ബാക്കി എമൗണ്ട് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യണം ഡൗൺ പേയ്മെന്റ് എന്താന്ന് പഠിച്ചിരുന്ന ഡൗൺ പേയ്മെന്റ് ഉള്ള ഫുൾ ഒരു കുറച്ച് എമൗണ്ട് നമ്മൾ എഗ്രിമെന്റ് ഹയർ പർച്ചേസ് എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ കൊടുക്കുന്ന ഒരു എമൗണ്ടിനെ നമ്മൾ ഡൗൺ പേയ്മെന്റ് തോന്നിട്ടുള്ളത് അപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കും അതിന് പിന്നെ എന്താ നമ്മൾ ചെയ്യണം നമ്മുടെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവും നമുക്ക് ഓരോ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് ഡ്യൂ ആവും അതിന്റെ പിന്നെ എന്ത് ചെയ്യുക നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കും നമ്മുടെ ഇൻട്രസ്റ്റ് ചേർത്തിട്ടുള്ള ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കും പിന്നെ ഗുഡ്സ് നമുക്കറിയാം നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സ് മാത്രമേ ഹയർ പർച്ചേസിൽ യൂസ് ചെയ്യുള്ളൂ അപ്പൊ എന്തുണ്ടാവും ആ ഒരു ഗുഡ്സിന് ഡിപ്രീസിയേഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ബയർ ആണ് അതൊക്കെ നോക്കേണ്ടത് അപ്പൊ ഡിപ്രീസിയേഷൻ ചാർജ് ഉണ്ടാവും അത് എന്റെ എൻട്രീസ് കാണിക്കാം പിന്നെ എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് അക്കൗണ്ടും അതുപോലെ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ബാലൻസ് നമ്മൾ പി എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ബയറിന്റെ കേസിൽ വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ ജേണൽ എൻട്രീസ് എങ്ങനെയൊക്കെയാ ഇതുണ്ടെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ആണ് വെൻ ആൻ അസറ്റ് ഈസ് പർച്ചേസ്ഡ് ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം അപ്പോൾ നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ജേണൽ എൻട്രി എന്താ പറയണ്ടേ അവിടെ ആരൊക്കെ ഏതൊക്കെയോ കൊടുക്കേണ്ടത് അക്കൗണ്ടുകൾ അസറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ ഹയർ വെൻഡർ അക്കൗണ്ടും സെല്ലറിന്റെ അക്കൗണ്ടും വേണ്ട അപ്പോൾ അതിന്റെ ജേണൽ എൻട്രി എങ്ങനെയാണ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട് ഇതാണ് ഫസ്റ്റ് ജേണൽ എൻട്രി അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട് രണ്ടാമത്തെ എന്താണ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കാണ് ആദ്യമൊക്കെ നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നത് നമ്മുടെ വെൻഡറിനായിരിക്കും അപ്പോൾ വെൻഡർ അക്കൗണ്ടും പിന്നെ അതുപോലെ തന്നെ അവിടെ വേണ്ടതാണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ടാണ് വേണ്ടത് അപ്പോൾ ഫോർ ഡൗൺ പേയ്മെന്റ് കൊടുക്കുമ്പോൾ എന്തൊക്കെയും ജേണൽ എൻട്രി ഹയർ വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് മൂന്നാമത്തെയാണ് ഫോർ ഇൻട്രസ്റ്റ് ഡ്യൂ നമ്മുടെ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ജേണൽ എൻട്രി എന്താണ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ വെൻഡർ അക്കൗണ്ട് നാലാമത്തെയാണ് പേയ്മെന്റ് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യാണ് ആർക്കാ പേ ചെയ്യണേ വെൻഡറിന് തന്നെ അപ്പൊ എന്റെ അക്കൗണ്ട് എങ്ങനെയാണ് എന്റെ ജേണൽ എൻട്രി എങ്ങനെയാ ഹയർ വെൻഡർ അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട് നെക്സ്റ്റ് ആണ് ഫോർ ഡിപ്രീസിയേഷൻ ചാർജ് എന്തെങ്കിലും ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റർ ടു അസറ്റ് അക്കൗണ്ട് ലാസ്റ്റ് ജേണൽ എൻട്രി ആണ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ടു പി ആൻ അക്കൗണ്ട് എന്തെങ്കിലും ജേണൽ എൻട്രി പി ആൻ അക്കൗണ്ട് അറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഇതിലെ മൂന്നും നാലും അഞ്ചും ആറും ആണ് ബാക്കി എല്ലാ ഇയേഴ്സിലേക്കും റിപ്പീറ്റേഷൻ വരുന്ന ജേണൽ എൻട്രീസ് ഈ ഒരു ആറ് ജേണൽ എൻട്രീനെ പക്കയിട്ട് പഠിച്ചാൽ നമുക്ക് ഈ പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇൻ ദ ബുക്ക് ഓഫ് വെൻഡർ ഇനി സെല്ലറിന്റെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രീസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ജേണൽ എൻട്രി ആണ് വെൻ ഗുഡ്സ് ആർ സോൾഡ് എന്തേക്കും വെൻഡറിന്റെ കേസ് സെല്ലറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നത് അയാൾ ഗുഡ്സ് വിൽക്കുന്നു ആ ഗുഡ്സിന്റെ ക്യാഷ് റിസീവ് ചെയ്യുന്നു ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നു അപ്പോൾ പിന്നെയും എന്താണ് ഇൻട്രസ്റ്റ് ചേർന്നിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ് കാശുകൾക്ക് ഇട്ടാണ് പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത് ഇൻട്രസ്റ്റും ഇൻട്രസ്റ്റ് മാത്രമല്ല കാരണം ഡിപ്രീസിയേഷൻ നോക്കേണ്ടത് നമ്മുടെ ബയർ നോക്കേണ്ടത് അപ്പോൾ സെല്ലർ അത് നോക്കേണ്ട ആവശ്യമില്ല അപ്പൊ ആകെ ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് ഇൻട്രസ്റ്റ് മാത്രം ഇവിടെ ഡിപ്രീസിയേഷൻ്റെ അക്കൗണ്ടില്ലാത്തതുകൊണ്ട് ഇൻട്രസ്റ്റ് മാത്രം ട്രാൻസ്ഫർ ചെയ്താൽ മതി ലാസ്റ്റ് എന്ന് വെച്ചാൽ ക്ലോസിംഗ് ആയ സെയിൽ ഹയർ സെയിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് നമുക്കിനി ഓരോന്നിന്റെ ജേണൽ എൻട്രീസ് നോക്കാം ഫസ്റ്റ് വൺ ആണ് വെൻ ഗുഡ്സ് ആർ സോൾഡ് എന്തെങ്കിലും ജേണൽ എൻട്രി ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ സെയിൽ ഹയർ പർച്ചേസറിന്റെ അക്കൗണ്ടും പിന്നെ സെയിൽ അക്കൗണ്ട് ഹയർ സെയിൽ അക്കൗണ്ടോട് ആവശ്യമുള്ളത് അപ്പൊ ജേണൽ എൻട്രി എങ്ങനെയാണ് ഹയർ പർച്ചേസർ നമ്മുടെ ബയറിന്റെ അക്കൗണ്ട് ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ സെയിൽ അക്കൗണ്ട് രണ്ടാമത്തെ ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താണ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ പർച്ചേസർ
മൂന്നാമത്തെ ഫോർ ഇൻട്രസ്റ്റ് ഡ്യൂ. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ജനറേറ്റ് എന്താണ്? ഹയർ പർച്ചേസർ അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. നെക്സ്റ്റ് ആണ് ഫോർ റെസീപ്റ്റ് ഓഫ് എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ്. നമുക്ക് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് കിട്ടുമ്പോൾ ജനറേറ്റ് എന്താണ്? ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഹയർ പർച്ചേസർ. നെക്സ്റ്റ് ആണ് ഫോർ ട്രാൻസ്ഫറിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ടു പി ആൻഡ് അക്കൗണ്ട്. പി ആൻഡ് അക്കൗണ്ട് ആകുമ്പോൾ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജനറേറ്റ് എന്താണ്? ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പി ആൻഡ് അക്കൗണ്ട്. ലാസ്റ്റ് ജനറേറ്റർ ആണ് ഫോർ ക്ലോസിംഗ് ഹയർ സെയിൽ അക്കൗണ്ട്. ഹയർ സെയിൽ, സെയിൽസ് എപ്പോഴും പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടാണ്. അപ്പോൾ ഹയർ സെയിൽ അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ ജനറേറ്ററിൽ ഈ ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ എന്താണ് ഇൻട്രസ്റ്റ് ഒക്കെ എന്തുകൊണ്ടാണ് നമ്മളത് കാണപ്പെടുന്നത്? പി ആൻഡ് അക്കൗണ്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് രണ്ടും പി ആൻഡ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സെയിൽസ് എപ്പോഴും അവിടെ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് സെയിൽസ് ട്രാൻസ്ഫർ ചെയ്യുക. അതുകൊണ്ടാണ് ഹയർ സെയിൽ അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. കാരണം ഫോർ ക്ലോസിംഗ് ഹയർ സെയിൽസ് അക്കൗണ്ട്. ഇതോടെ ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള ജേണൻട്രീസ് കംപ്ലീറ്റ് ആവുന്നത്. നമ്മൾ പറഞ്ഞത് ബയറിന്റെയും ഹയർ പർച്ചേസറിന്റെയും അതുപോലെ തന്നെ വെൻഡറിന്റെയും ബുക്കിൽ വരുന്ന ജേണൻട്രീസ് ആണ്. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്കിവിടെ ഓരോ രണ്ട് ജേണൻട്രിയിലും വന്നിട്ട് ഒരു കാര്യമാണ്, രണ്ടൊരു ബുക്കിൽ വന്നിട്ടുണ്ട് എന്താണ്? ഇൻട്രസ്റ്റ് ഡ്യൂ ആണ് കേസ്. ഇൻട്രസ്റ്റ് ഡ്യൂ ആണ്, അതുപോലെ തന്നെ പേയ്മെന്റ് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, അങ്ങനെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് കാണണം, ഓരോ വർഷം എന്തോ ഒരു ഇൻട്രസ്റ്റ് വരുന്നെന്ന് കാണണം. എന്നാൽ മാത്രമേ ഓരോ പോലെ എത്ര രൂപ അടയ്ക്കേണ്ടി മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് കാണാനും അതിൽ ഇൻസ്റ്റാൾമെന്റ് കൃത്യമായിട്ട് എത്ര എമൗണ്ട് വരുന്ന അറിയാൻ വേണ്ടി നമുക്കൊരു വേറൊരു ടേബിൾ ഉണ്ടാക്കണം. അതിൻ്റെ പേരാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻസ്റ്റാൾമെന്റ്. ഇൻസ്റ്റാൾമെന്റിന് എന്തോരം എമൗണ്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. ആ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നേക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ജേണൽ എൻട്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എമൗണ്ട് ചെയ്തുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.